ഹലോ, അസ്സലാമു അലൈക്കും. ഹായ് ഡിയർ ഫ്രണ്ട്സ്, എന്തൊക്കെയാ വിശേഷം? എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ചെറിയൊരു ബ്രേക്ക് എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ അത്യാവശ്യം നല്ല തിരക്കായതുകൊണ്ട് തന്നെ വീഡിയോസ് ഒന്നും എടുക്കാനോ അല്ലെങ്കിൽ എഡിറ്റ് ചെയ്യാനൊന്നും ടൈം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ കുറച്ച് ദിവസം മുന്നേ എടുത്ത വീഡിയോ ആണ് കേട്ടോ ഇത്. അത് ഞാനത് എഡിറ്റ് ചെയ്തിട്ട് ഇപ്പോഴാണ് എനിക്ക് ഇടാൻ സാധിച്ചത്. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും വീഡിയോ കണ്ടിട്ട് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. ഇതൊരു ഡേ ഇൻ മൈ ലൈഫ് വ്ളോഗാണ്. അപ്പോൾ അന്ന് തിരക്കിലെടുത്തൊരു വീഡിയോ ആണ് കേട്ടോ. എന്തായാലും നമുക്ക് വീഡിയോ കാണാം. അപ്പോൾ ഇതാ ഞാൻ രാവിലെ ഒരു 4:30 ആവുന്ന ടൈമിനാണ് എഴുന്നേൽക്കുന്നത്. എഴുന്നേറ്റിന് ശേഷം നേരെ എല്ലാവരും ചെയ്യുന്ന പോലെ തന്നെ ബ്രഷൊക്കെ ഒന്ന് ചെയ്ത് ഒന്ന് ഫ്രഷ് ആവാണ്. അതിനുശേഷം ഫേസ് വാഷൊക്കെ യൂസ് ചെയ്തിട്ടൊന്ന് മുഖമൊക്കെ നന്നായിട്ട് കഴുകിയിട്ടുണ്ട്. ഇനി നേരെ കിച്ചണിലേക്ക് പോവാണ്. അപ്പോൾ സാധാരണ രാവിലെ ഞാൻ എഴുന്നേറ്റാൽ ഫസ്റ്റ് ചെയ്യുന്നൊരു കാര്യം എന്ന് പറഞ്ഞാൽ തലേന്ന് സോക്ക് ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു ഉലുവ ഉണ്ടല്ലോ, അതിൻ്റെ വെള്ളം കുടിക്കുക എന്നുള്ളതാണ്. ഇതിൻ്റെ മുന്നത്തെ വീഡിയോസിലൊക്കെ ഞാനത് കാണിച്ചിട്ടുണ്ട്. അപ്പം ഡേ ഇൻ മൈ ലൈഫ് വ്ളോഗ് ആയതുകൊണ്ട് തന്നെ കംപ്ലീറ്റ് മാക്സിമം കാണിക്കുക എന്നുള്ളതിലാണ് കേട്ടോ വീണ്ടും ഞാനിത് കാണിക്കുന്നത്. അങ്ങനെ തന്നെ നമ്മൾ ഉലുവ വെള്ളമൊക്കെ കുടിച്ചതിന് ശേഷം പിന്നെ ഞാൻ ചെയ്യുന്നത് ചോറുണ്ടാക്കാനുള്ള വെള്ളം ഒന്ന് അടുപ്പിലേക്ക് വെക്കുകയാണ്. അങ്ങനെ ഇതാ അരിയൊക്കെ എടുത്തിട്ടുണ്ട്. നന്നായിട്ട് കഴുകിയതിന് ശേഷം ഇതിലേക്ക് തിളച്ച വെള്ളം ഒഴിച്ചെടുക്കുകയാണ്. ഞാൻ സാധാരണ ഇങ്ങനെ വെള്ളം ഒഴിച്ചു കൊടുക്കട്ടോ. ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ അരിയിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് പോയി കിട്ടാൻ വേണ്ടിയിട്ടാണ്. പിന്നെ നമുക്ക് കുക്ക് ചെയ്യുന്ന സമയത്ത് കുറച്ചും കൂടെ ഫാസ്റ്റിൽ കുക്കായി കിട്ടും. ഇന്ന് ഞാൻ ബ്രേക്ക്ഫാസ്റ്റിന് ഉണ്ടാക്കുന്നത് വെള്ളപ്പവും അതേപോലെ തന്നെ എഗ് റോസ്റ്റാണ്. അതിന് വേണ്ടിയിട്ടുള്ള എഗ്ഗൊക്കെ ഞാനിതാ ബോയിൽ ചെയ്യാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാ നമ്മളുടെ വെള്ളാപ്പത്തിന് അരച്ച മാവ് ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് പുറത്തേക്ക് വെച്ചിട്ടുണ്ട്. അപ്പം ആ ഒരു ടൈമിൽ ഞാൻ വാഷ് ചെയ്യാനുള്ള ഡ്രസ്സൊക്കെ ഒന്ന് മെഷീനിൽ ഇട്ടിട്ടുണ്ട്. അങ്ങനത്തെ ഞാൻ എഗ് റോസ്റ്റിലേക്കുള്ള ഉള്ളിയൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കുകയാണ്. അപ്പോഴേക്കും നമ്മുടെ ചോറിനേക്കുള്ള വെള്ളമൊക്കെ തിളച്ച് വന്നിട്ടുണ്ട്. കഴുകി വെച്ച അരിയൊന്ന് ഞാൻ വെള്ളത്തിലേക്ക് ഇട്ടുകൊടുക്കുകയാണ്. എഗ് റോസ്റ്റിലേക്കുള്ള ഉള്ളിയൊക്കെ ഇതാ നന്നായിട്ട് വഴറ്റിയെടുക്കുന്നുണ്ട്. ഇവിടെ പൊതുവെ എല്ലാവർക്കും ഉള്ളി നന്നായിട്ട് വഴണ്ട് നല്ല സോഫ്റ്റ് ആയിട്ട് വരണം കേട്ടോ. അപ്പോൾ ഇതാ അതൊക്കെ ഒരു സൈഡിൽ നിന്ന് റെഡി ആവുന്നുണ്ട്. ആ ഒരു ടൈമിൽ ഞാൻ ചായയും കൂടെ റെഡിയാക്കിയിട്ട് ഒരു സൈഡിലേക്ക് മാറ്റി വെക്കുകയാണ്. അപ്പോഴേക്കും ഇതാ സുബീബാങ്കൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു, വേഗം നിസ്കരിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ഉള്ളി ഞാൻ ചെറിയ ഫ്ലെയിമിൽ അടച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. ഏകദേശം കുക്കായപ്പം ആവശ്യത്തിനുള്ള കശ്മീരി ചില്ലി പൗഡറാണ് കേട്ടോ ഇട്ടെടുക്കുന്നത്. അതിട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. പിന്നെ കുറച്ച് ഗരം മസാലയും കൂടെ ചേർക്കുന്നുണ്ട്. അല്പം കേട്ടോ, അധികം ആവശ്യമില്ല, കുറച്ച് ഇട്ടെടുത്താൽ മതി. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം കട്ട് ചെയ്ത് വെച്ച തക്കാളിയും കൂടെ അതിലേക്ക് ഇട്ടെടുക്കുകയാണ്. തക്കാളിയൊക്കെ നന്നായിട്ട് കുക്കാവട്ടെ കേട്ടോ. ആ ഒരു ടൈമിൽ ചോറിനേക്കുള്ള പരിപ്പ് കറി ഉണ്ടാക്കാണ് കേട്ടോ. വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കുന്ന പരിപ്പ് കറിയാണ്. പരിപ്പും അതിലേക്ക് ചെറിയൊരു പീസ് ഉള്ളിയും രണ്ട് പച്ചമുളകും ഒരു വലിയ തക്കാളിയും അതെല്ലാം ഇട്ടതിന് ശേഷം അതിലേക്ക് കുറച്ച് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ആവശ്യത്തിനുള്ള ഉപ്പും കുറച്ച് വെള്ളവും കൂടെ ചേർത്തിട്ട് കുക്കറിലിട്ട് ഒന്ന് വിസിലടിക്കുക കേട്ടോ. ഇത് വളരെ എളുപ്പത്തിൽ നമുക്ക് സ്കൂളിലേക്കൊക്കെ കുട്ടികൾക്ക് കൊണ്ടുപോകാൻ പറ്റുന്നൊരു പരിപ്പ് കറിയാണ്. അപ്പോൾ ഇതാ നമ്മളുടെ തക്കാളിയൊക്കെ ഇവിടെ കുക്കായിട്ടുണ്ട്. അതിലേക്ക് ഞാൻ നേരത്തെ വേവിച്ച് വെച്ച ആ ഒരു എഗ്ഗും പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ഈ ഒരു എഗ്ഗിലേക്ക് മസാലകളൊക്കെ ഒന്ന് പിടിക്കണം. അപ്പോൾ ഇതാ നമ്മളുടെ എഗ് റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഏകദേശം ഈ ഒരു ടൈം ആകുമ്പോഴേക്കും എനിക്ക് ചെറുതായിട്ട് വിഷക്കാൻ തുടങ്ങും കേട്ടോ. അന്നേരമാണ് ഞാൻ നമ്മൾ സോക്ക് ചെയ്ത് വെച്ച, അതായത് തലേന്ന് കുതിർത്ത് വെച്ച ആ ഒരു മുന്തിരി നന്നായിട്ട് കൈകൊണ്ട് ഞെരടിയതിന് ശേഷം കഴിക്കുകയാണ് ചെയ്യുന്നത്. ആ ഒരു വെള്ളവും അതേപോലെ തന്നെ ആ മുന്തിരിയൊക്കെ കഴിക്കട്ടോ. ഇനി ബാൽക്കണിയുള്ള ചെടികൾക്കൊക്കെ കുറച്ച് വെള്ളം ഒഴിച്ചെടുക്കുകയാണ്. ഈ ഒരു ടൈമിൽ മക്കളൊക്കെ എഴുന്നേറ്റ് അവർക്കൊന്ന് ഫ്രഷ് ആവുന്നുണ്ട്. 6 മണിയാകുമ്പോഴേക്കും മദ്രസയിലേക്ക് പോകണം. ഞാൻ ജസ്റ്റ് ബാൽക്കണിയും കൂടെ ഒന്ന് തുടച്ച് ക്ലീൻ ആക്കി എടുക്കുന്നുണ്ട്. അപ്പോഴേക്കും മക്കളൊക്കെ റെഡി ആയിട്ട് അവർ ചായയൊക്കെ കുടിച്ചിട്ട് നേരെ മദ്രസയിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങാണ്.
അങ്ങനെ അവർ പോയിട്ടുണ്ട്. അവർ പോയാൽ പിന്നെ ഏകദേശം ഒരു 8 മണിയാകുമ്പോഴേക്കും തിരിച്ചെത്തിട്ടോ. ആ ഒരു ടൈമിൽ ഞാൻ പെട്ടെന്ന് എൻ്റെ എല്ലാ കാര്യങ്ങളും തീർക്കണം. അപ്പോൾ ആ സ്റ്റാൻഡ് ഞാൻ പുറത്തേക്ക് വെച്ചിട്ടുണ്ട്. ഡ്രസ്സൊക്കെ വാഷ് ചെയ്തതിന് ശേഷം ഒന്ന് വിരിച്ചിടണം. അതിനുശേഷം ഞാൻ മിക്കവാറും ചെയ്യുന്നൊരു കാര്യമാണ് ഗ്രാറ്റിറ്റ്യൂഡും ഫോർഗിവ്നെസ് ചെയ്യുക എന്നുള്ളത് കേട്ടോ. അത് ജസ്റ്റ് ഒന്ന് എഴുതിയതിന് ശേഷം പിന്നെ ഒരു 1.5 മണിക്കൂർ എക്സസൈസ് ചെയ്യും. ആദ്യമൊക്കെ ഞാനൊരു 1 അവറോളം എക്സസൈസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഒരു 1.5 മണിക്കൂറാണ് കേട്ടോ. അതും ഞാൻ എനിക്കിഷ്ടമുള്ളൊരു സുംബ ഡാൻസിൻ്റെ 6 സ്റ്റെപ്പുകളാണ് കേട്ടോ എടുക്കാറുള്ളത്. ഇതിൻ്റെ ഇടയിൽ ഞാൻ ഇൻസ്റ്റാ സ്റ്റോറിയിൽ എൻ്റെ ഒരു വെയ്റ്റ് ലോസിൻ്റെ ഫോട്ടോസൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇഷ്ടംപോലെ മെസ്സേജസും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു എങ്ങനെയാണ് നിങ്ങൾ ചെയ്തതെന്നുള്ളത്. ഇൻഷാല്ല ഞാൻ പെട്ടെന്ന് തന്നെ അതിനെ പറ്റിയിട്ടുള്ളൊരു വീഡിയോസൊക്കെ ഇടുന്നതാണ്. അപ്പോൾ ഇതാ എക്സസൈസൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ പെട്ടെന്ന് വെള്ളമൊക്കെ ഒന്ന് ചുട്ടെടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ നേരത്തെ കുക്ക് ചെയ്ത് വെച്ച ആ ഒരു പരിപ്പും കൂടെ ഞാൻ ജസ്റ്റ് ഒന്ന് താളിച്ചെടുക്കാണ് കേട്ടോ. കടുകും അതേപോലെ തന്നെ കറിവേപ്പിലയും വറ്റൽമുളകൊക്കെ ഇട്ടൊന്ന് താളിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ഇതാ നമ്മളുടെ ചോറിനേക്കുള്ള പരിപ്പ് കറി, വളരെ ഈസി ആയിട്ടുള്ള പരിപ്പ് കറി റെഡി ആയിട്ടുണ്ട്. തലേന്ന് രാത്രി കഴുകി വെച്ച പാത്രങ്ങൾ കുറേ ഉണ്ട് കേട്ടോ ഈ സ്റ്റാൻഡിൽ. അപ്പോൾ അതൊക്കെ ഞാൻ അതാത് സ്ഥാനത്തേക്ക് തന്നെ എടുത്ത് വെക്കുന്നുണ്ട്. മക്കൾക്ക് സ്കൂളിലേക്ക് പരിപ്പ് കറിയുടെ കൂടെ കൊടുത്തയക്കുന്നത് ജസ്റ്റ് ഒന്ന് എഗ്ഗ് ഇങ്ങനെ സ്ക്രാമ്പിൾ ചെയ്തെടുത്തിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ അതും കൂടെ ഞാൻ പെട്ടെന്ന് റെഡിയാക്കി എടുക്കുകയാണ്. ചോറും കറിയൊക്കെ റെഡിയായപ്പം ഞാനിതാ അവരുടെ ടിഫിനും കൂടെ പെട്ടെന്ന് സെറ്റാക്കി എടുക്കുകയാണ്. കുറച്ച് അച്ചാറും കൂടെ സൈഡിൽ വെച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. എന്നുവെച്ചാൽ പരിപ്പ് കറി ആയതുകൊണ്ട് തന്നെ നമുക്ക് കഴിക്കുമ്പോൾ അതിൻ്റെ കൂടെ കുറച്ച് അച്ചാറും കൂടെ ഉണ്ടെങ്കിൽ നല്ല ടേസ്റ്റാണല്ലോ. അപ്പോൾ അതും കൂടെ ഞാൻ സെറ്റാക്കി ഒരു സൈഡിലേക്ക് വെച്ചതിന് ശേഷം ആ ഒരു ടൈം ആയപ്പോഴേക്കും നമ്മുടെ ഡ്രസ്സൊക്കെ വാഷ് ചെയ്ത് കിട്ടിയിട്ടുണ്ട്. അതും കൂടെ ഞാൻ വേഗം വിരിച്ചിടാണ്. ആ കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ നേരെ ദാ റൂമിലേക്ക് വന്നിട്ടുണ്ട്. ഇനി ബെഡ്റൂമിലുള്ള ബെഡ്ഷീറ്റൊക്കെ ഒന്ന് തട്ടിക്കൊട്ടി നന്നായിട്ട് വിരിച്ച് വൃത്തിയാക്കി വെക്കണം. കുറേ കാര്യങ്ങളുണ്ടാവും കേട്ടോ അടക്കി പെറുക്കി ഒതുക്കി വെക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതെല്ലാം ഒന്ന് പെട്ടെന്ന് ചെയ്തെടുക്കുകയാണ്. അതെല്ലാം കഴിഞ്ഞപ്പോഴാണ് ഓർമ്മ വന്നത് മക്കളുടെ യൂണിഫോം ഒന്നും അയൺ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പം അതും കൂടെ ഞാനിതാ വേഗം അയൺ ചെയ്തെടുക്കുകയാണ്. അതെല്ലാം കഴിഞ്ഞ് അവർ മദ്രസ വിട്ട് വന്നിട്ടുണ്ട്. ഫ്രഷായി യൂണിഫോമൊക്കെ മാറ്റി ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചിട്ട് നേരെ ദാ സ്കൂളിലേക്ക് പോകാണ് കേട്ടോ. അപ്പോൾ ആ ഒരു ടൈമിലുള്ള വീഡിയോസ് ഒന്നും എനിക്ക് എടുക്കാൻ പറ്റുന്നില്ല. ഞാൻ ശരിക്കും പറഞ്ഞാൽ എന്താ പറയുക, ഒരു സെക്കൻഡ് പോലും വേസ്റ്റ് ആക്കാത്ത രീതിയിലാണ് കേട്ടോ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം അവർ പോയതിന് ശേഷം ഇതാ കിച്ചൻ്റെ അവസ്ഥ ഇതാണ് കേട്ടോ. കംപ്ലീറ്റ് ക്ലീൻ ആക്കി എടുക്കാനുണ്ട്, പാത്രങ്ങളൊക്കെ കഴുകിയെടുക്കാനുണ്ട്. അപ്പം ഞാൻ പെട്ടെന്ന് ഫാസ്റ്റിൽ അതെല്ലാം ഒന്ന് ക്ലീൻ ആൻഡ് നീറ്റാക്കി എടുത്തിട്ടുണ്ട്. അതിനുശേഷം കുളിച്ച് ഫ്രഷ് ആയതിന് ശേഷം ഞാനും പോവാണ്. ഏകദേശം ഒരു 9:10 ആകുമ്പോഴേക്കും ഇറങ്ങും. ഞാനിപ്പോൾ വർക്ക് ചെയ്യുന്നത് ഒരു ട്രാവൽസിലാണ്. അപ്പോൾ ഓഫീസിൽ പോയതിന് ശേഷം പിന്നെ വീഡിയോസും കാര്യങ്ങളൊന്നും പ്രത്യേകിച്ചൊന്നും എടുക്കാനൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പം അതെല്ലാം കഴിഞ്ഞിട്ട് പിന്നെ ലഞ്ച് ബ്രേക്ക് വന്ന സമയത്ത് ഞാൻ അധികവും ഫുഡൊന്നും കൊണ്ടുപോകാറില്ല കേട്ടോ. എപ്പോഴെങ്കിലൊക്കെ കൊണ്ടുപോകാറുള്ളൂ. മിക്കപ്പോഴും ഇതാ ഇങ്ങനെ ഒരു അവിൽ മിൽക്കോ അങ്ങനെ എന്തെങ്കിലും കഴിക്കുള്ളൂ കേട്ടോ. അങ്ങനെ ഇതാ അവിൽ മിൽക്കൊക്കെ കഴിച്ച് ലഞ്ച് ടൈമൊക്കെ കഴിഞ്ഞു വീണ്ടും നമ്മളുടെ ഡ്യൂട്ടി കാര്യങ്ങളൊക്കെ തുടങ്ങിയിട്ടുണ്ട്. പിന്നെ വൈകുന്നേരം 5 മണിയൊക്കെ ആയപ്പോഴേക്കും ഞാനിതാ തിരിച്ച് വീട്ടിലേക്ക് പോവാണ്. അപ്പം മിക്കവാറും ഞാൻ ഓഫീസ് വിട്ട് വന്നതിന് ശേഷമാണ് ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യാറുള്ളത്. അല്ലാതെ എനിക്ക് രാവിലെ അധികം ടൈം കിട്ടാറില്ല കേട്ടോ. ഞാൻ പറഞ്ഞല്ലോ എക്സസൈസും കാര്യങ്ങളും പിന്നെ മക്കളുടെ കാര്യങ്ങളും കുക്കിങ്ങും എല്ലാം കൂടാവുന്ന ടൈമിൽ എനിക്ക് രാവിലെ ഇതിനൊന്നും സമയം കിട്ടില്ല. അപ്പോൾ വൈകുന്നേരം വന്നതിന് ശേഷം ഇതാ ഞാൻ കംപ്ലീറ്റ് അടിച്ചു കാര്യമൊന്ന് തുടച്ചെടുക്കുന്നുണ്ട്. പിന്നെ മക്കൾ സ്കൂൾ വിട്ട് വന്നിട്ട് അവരുടെ ടിഫിനും കാര്യങ്ങളൊക്കെ കഴുകാനുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് കിച്ചണൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് ഫുഡൊക്കെ കഴിച്ച് നമ്മളിതാ ഇന്നത്തെ ദിവസം ഇവിടെ അവസാനിക്കുകയാണ്.
ഈയൊരു ടൈമായപ്പോഴേക്കും പിന്നെ വീഡിയോസും കാര്യങ്ങളൊന്നും എടുക്കാനും സത്യം പറഞ്ഞാൽ വയ്യാതായിട്ടോ, നന്നായിട്ട് ക്ഷീണമായതുകൊണ്ട് തന്നെ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാൻ ഇവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യാണ്. നിങ്ങൾക്ക് വീഡിയോ കണ്ടിട്ട് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത് കേട്ടോ. അതേപോലെ തന്നെ ഇനിയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരേക്കും ബൈ ബൈ, താങ്ക് യു.